തന്റെ പ്രണയങ്ങളെ കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചും ഒക്കെ നടി അനാർക്കലി മരിക്കാർ സംസാരിക്കാറുണ്ട്. മുൻപൊരിക്കൽ മുടി മുറിച്ചതിനെ തുടർന്നുണ്ടായ ബ്രേക്കപ്പിനെ കുറിച്ച് അനാർക്കലി പറഞ്ഞത് ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് അനാർക്കലി. ആ സമയത്ത് തന്റെ റിലേഷൻഷിപ്പുകൾ അങ്ങനെയായിരുന്നുവെന്നും താൻ തന്റെ പാതയിലൂടെ മാത്രമായിരുന്നു സഞ്ചരിച്ചിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ലായിരുന്നു, റിലേഷൻഷിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു അടുപ്പമായിരുന്നു. താൻ മുടി ബോബ് കട്ട് ആക്കിയപ്പോൾ ആ പുള്ളിക്ക് ഇഷ്ടമായില്ല എന്നും താനപ്പോൾ അതിനോട് ബൈ പറഞ്ഞുവെന്നും, ഇന്നായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യില്ല, മുടി വളരുമെടാ എന്നൊക്കെ പറഞ്ഞേനെ, ആ സമയത്ത് നീ പോയാൽ വേറൊരുത്തൻ എന്ന ചിന്തയായിരുന്നു എന്നാണ് അനാർക്കലി മരിക്കാർ പറയുന്നത്. തന്റെ കുടുംബത്തെ കുറിച്ചും അനാർക്കലി സംസാരിക്കുന്നുണ്ട്. താനും ഉമ്മയും നല്ല അടുത്ത സുഹൃത്തുക്കളാണെന്നും എന്തുണ്ടെങ്കിലും താൻ ഉമ്മയോട് പറയുമെന്നും ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ പറയും, ചിലപ്പോൾ അത് നമുക്ക് ശരിയാകില്ലെന്ന് ഉമ്മ പറയുമെന്നും, താനും ഉമ്മയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെന്നും അനാർക്കലി പറയുന്നു. എല്ലാ റിലേഷൻഷിപ്പിലും ആളെ ഉമ്മയ്ക്ക് ഓക്കെയാണെന്ന് താൻ ഉറപ്പ് വരുത്താറുണ്ടെന്നും അനാർക്കലി കൂട്ടിച്ചേർത്തു. നേരത്തെ തന്റെ വാപ്പയുടെ രണ്ടാം വിവാഹത്തിന് അനാർക്കലി പങ്കെടുത്തത് ചർച്ചയായി മാറിയിരുന്നു. അതിന് പിന്നിലെ കാരണവും താര പങ്കുവയ്ക്കുന്നുണ്ട്. താൻ വാപ്പയുടെ വിവാഹത്തിന് പോയത് കുടുംബത്തിലുള്ള പലർക്കും ഇഷ്ടക്കേടുണ്ടാക്കിയിരുന്നുവെന്നും അവർക്കെല്ലാം ഒരു മറുപടി എന്ന നിലയിലായിരുന്നു അത്. അവർ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു വിവാഹമോചനം. അതിനുശേഷം വാപ്പ വേറെ കെട്ടുന്നതിൽ ഉമ്മയ്ക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്നും അനാർക്കലി പറയുന്നുണ്ട്. വാപ്പയുടെ കൂടെ താൻ നിൽക്കാതിരിക്കേണ്ടതുമില്ല എന്നും തനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്, വാപ്പയുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തിന്റെ ഭാഗമാകുക എന്നതാണ് താൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ശരി, അങ്ങനെയാണ് അതിന്റെ ഭാഗമായതെന്നും അനാർക്കലി മരിക്കാർ പറയുന്നു. ആ സമയത്ത് ഇതൊരു പുതിയ സംഭവമാണെന്നും താൻ പങ്കെടുക്കുന്നതും സ്റ്റോറി ഇടുന്നതൊന്നും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് തനിക്കറിയാം, പക്ഷെ തനിക്കിത് നോർമലൈസ് ചെയ്യണമായിരുന്നുവെന്നും വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണിതെന്നും ആഘോഷിക്കേണ്ട കാര്യമാണെന്നും അറിയിക്കണമായിരുന്നുവെന്നും വാപ്പ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്, താനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായും തന്റെ വാപ്പയും ഉമ്മയും വരും, ആ പിന്തുണ തിരിച്ചും വേണമെന്നും മറ്റുള്ളവർ അതിനെ പോസിറ്റീവായി കാണണമെന്ന് കരുതിയാണ് താൻ വീഡിയോയും സ്റ്റോറിയും പോസ്റ്റ് ചെയ്തതെന്നുമാണ് താരം പറയുന്നത്. അതേസമയം തന്റെ പ്രണയത്തെക്കുറിച്ചും കാമുകനെക്കുറിച്ചും മുമ്പും അനാർക്കലി തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ കാമുകന്റെ സഹായം തേടാറുണ്ടെന്നാണ് അനാർക്കലി മുമ്പ് പറഞ്ഞത്. തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, സംവിധായകനാകണമെന്നാണ് അയാളുടെ ആഗ്രഹം, സിനിമയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, കഥ കേട്ടാൽ അവനോട് സംസാരിക്കും, അതുപോലെ തന്റെ ചേച്ചിയുടെ അഭിപ്രായം തേടും, അവർ രണ്ടുപേരുമാണ് കഥ തിരഞ്ഞെടുക്കാൻ തന്നെ സഹായിക്കുന്നത്, അപൂർവമായി മാത്രമേ താൻ ഒറ്റയ്ക്ക് കഥകൾ തിരഞ്ഞെടുക്കാറുള്ളൂവെന്നും ഗഗനചാരി അങ്ങനെ ഒറ്റയ്ക്ക് ഓക്കെ പറഞ്ഞ സിനിമയാണെന്നും അനാർക്കലി വ്യക്തമാക്കിയിരുന്നു. അതേസമയം മലയാളത്തിലെ യുവ നടിമാരിൽ ശ്രദ്ധയാണ് ഇന്ന് അനാർക്കലി മരിക്കാർ. വളരെ കുറച്ച് സിനിമകൾ കൊണ്ട് തന്നെ സ്വന്തമായ ഒരിടം കണ്ടെത്താൻ അനാർക്കലിക്ക് സാധിച്ചിട്ടുണ്ട്. സുലേഖ, മനസ്സിൽ, മന്ദാകിനി, ഗഗനചാരി തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ കൈയടി നേടാൻ അനാർക്കലിക്ക് സാധിച്ചിട്ടുണ്ട്. സഹനടിയായും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അനാർക്കലി. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് താരം. താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും റീലുകളും എല്ലാം വൈറലാകാറുണ്ട്. തന്റെ പാട്ടിലൂടെയും ഡാൻസിലൂടെയും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട് അനാർക്കലി. ആനന്ദത്തിലൂടെ കടന്നു വന്ന അനാർക്കലി സഹനടിയായി കൈയടി നേടിയ ശേഷമാണ് നായികയാകുന്നത്. ഓൺ സ്ക്രീനിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ തുറന്ന സംസാരത്തിലൂടെയും നിലപാടുകളിലൂടെയും അനാർക്കലി കൈയടി നേടാറുണ്ട്. അനാർക്കലിയുടെ അഭിമുഖങ്ങൾക്കും ആരാധകരുണ്ട്. മറയില്ലാതെ തുറന്ന് സംസാരിക്കുന്നതാണ് അനാർക്കലിയെ വ്യത്യസ്തയാക്കുന്നത്. അനാർക്കലി മരിക്കാരുടെ ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസ് ആണ് സോൾ സ്റ്റോറീസ്. സ്ത്രീകളെ കേന്ദ്രീകരിച്ച് ഒരുക്കിയിരിക്കുന്ന വെബ് സീരീസ് സനിൽ കളത്തിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജനപ്രിയ ഒ ടി ടി പ്ലാറ്റ്ഫോമായ മനോരമ മാക്സിലൂടെയാണ് സോൾ സ്റ്റോറീസ് റിലീസിനെത്തുന്നത്. ഒക്ടോബർ 18 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ആർ ജെ കാർത്തിക്, വഫ ഖദീജ, ഡയാന ഹമീദ്, രഞ്ജി പണിക്കർ, ആശാ മഠത്തിൽ, ഗോപിക മൻഷ തുടങ്ങിയവരും സീരീസിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. സോൾ സ്റ്റോറീസിലൂടെ സുഹാസിനി സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്ത് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും സീരീസിനുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.